Hi all, welcome to our channel Multimedia of Science. നമ്മളെ പാർട്ട് 2 ലേക്ക് അടക്കാണ് കെമിസ്ട്രിയിലെ 1 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് അതിൽ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ റെപ്രസെൻറ്റേഷൻ ആണ് സെൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം ഡാനിയൽ സെൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡാനിയൽ സെൽ സോ ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ നമ്മൾ പഠിച്ചു എന്താണ് പഠിച്ചത് സെഡൻ പ്ലസ് Cu2+ gives Zn2+ Cu. ഇതാണ് നമ്മൾ ഓവറോൾ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചത് ഡാനിയൽ സെല്ലിൻ്റെ ഇനി നമ്മൾ ഈ ഒരു സെല്ലിനെ സെൽ ഡയഗ്രാം ഓർ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യാന്നാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരിക ആനോഡ് സെൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഓർഡറാണിത് ആനോഡ് ദെൻ സോൾട്ട് ബ്രിഡ്ജ് ദെൻ കാഥോഡ് ഈ ഒരു ഫോമിലാണ് നമ്മുടെ സെല്ലിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷനിൽ സിങ്ക് കോപ്പർ ദെൻ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് അപ്പോൾ നമുക്കറിയാം ആനോഡ് ഈ ഒരു സംഭവം നമ്മൾ എഴുതിയിട്ടുള്ളത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നോക്കിയിട്ടാണ് അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും ഇപ്പോൾ ആനോഡിൽ എന്തായിരുന്നു ഓക്സിഡേഷൻ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ Zn2+ 2E ആവുന്ന റിയാക്ഷൻ ആയിരുന്നു ഓക്സിഡേഷനിൽ വരുന്നുണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഈ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് അതേപോലെ കാഥോഡിൽ റിഡക്ഷൻ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് റിഡക്ഷൻ എങ്ങനെ Cu2+ 2 ഇലക്ട്രോൺ ഗീവ് Cu ഇതായിരുന്നു അവിടുത്തെ റിയാക്ഷൻ അപ്പോൾ ഇവിടെ സെൽ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ വരും ആനോഡ് സോൾട്ട് ബ്രിഡ്ജ് കാഥോഡ് അപ്പോൾ ആനോഡിൽ എന്താണ് സംഭവിച്ചത് Zn2+ ആയി അപ്പോൾ Zn2+ ആയി ഇനി ഇവിടെ രണ്ട് ഫേസുകൾ തമ്മിലുള്ള മാറ്റമാണ് സോ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ ഉപയോഗിക്കും മനസ്സിലായോ അപ്പോൾ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിക്കുക രണ്ട് ഫേസുകളെ തമ്മിൽ തിരിക്കാനാണ് ഓക്കെ ഇനി സോൾട്ട് ബ്രിഡ്ജ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് രണ്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടാണ് ഓക്കെ ഇനി കാഥോഡിൽ റിയാക്ഷൻ ചെയ്താൽ കാഥോഡിൽ എന്താ Cu2+ Cu ആയി മാറി അല്ലേ Cu2+ Cu ആയി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും Cu2+ Cu ആയി മാറി അവിടെയും എന്താണ് ഫേസ് ചേഞ്ച് സോ അതുകൊണ്ട് സിംഗിൾ വെർട്ടിക്കൽ ലൈൻ അപ്പോൾ ഇതാണ് നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ ഓർ സെൽ ഡയഗ്രാം ഓക്കെ അപ്പോൾ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫേസ് ബൗണ്ടറികളെ സെപ്പറേറ്റ് ചെയ്യാൻ രണ്ട് ഫേസ് ബൗണ്ടറികളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സിംഗിളായിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ കൊടുത്തത് ഫേസ് ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് ഫേസ് ബൗണ്ടറീസിന് ഇനി സിംഗിൾ അല്ല ഡബിൾ കൊടുത്തു ഡബിൾ എന്തിനു വേണ്ടിയിട്ടാണ് സോൾട്ട് ബ്രിഡ്ജ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മനസ്സിലായോ സോ സിംഗിൾ ആൻഡ് ഡബിൾ വെർട്ടിക്കൽ ലൈൻ എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കി വയ്ക്കാം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നുള്ളതാണ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് എ മെറ്റാലിക് ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ അതായത് ഒന്നുമില്ല ഒരു ഇലക്ട്രോൺ അതിനെ ആ ഒരു മെറ്റൽ ഇപ്പോൾ നോക്ക് ഇതൊരു മെറ്റലാന്ന് വിചാരിക്കുക ഈ ഒരു മെറ്റലിൻ്റെ ടെൻഡൻസി ഉണ്ടാവും അല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കഴിവ് എന്തിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനും അതുപോലെ ഗെയിന് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ടെൻഡൻസിയുടെ മെഷർമെൻറ്റ് അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടെൻഡൻസി ടു ലോസ് ഓർ ഗെയിൻ ഷോർട്ടാക്കി എഴുതുന്നതാണ് ടു ലോസ് ഓർ ഗെയിൻ ദ ഇലക്ട്രോൺ അതിന് മെറ്റലിനെ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു ഇൻ ഇറ്റ് സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് നോക്കുക ഇത് നമ്മുടെ മെറ്റൽ ഇപ്പോൾ അത് സിങ്ക് ആണെന്ന് വിചാരിക്കുക ആ ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു അതായത് Zn(SO4) എന്ന് പറയുന്നതിൽ ഡിപ്പ് ചെയ്ത് വെച്ചു ഓക്കെ ഇനി അവിടെ രണ്ട് പോസിബിലിറ്റീസാണ് ഇപ്പം ഇങ്ങനെ ഒരു കേസിൽ മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന കേസിൽ രണ്ട് പോസിബിലിറ്റീസാണ് ഉള്ളത് ഒന്നെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ പറഞ്ഞ മെറ്റലിൽ നിന്ന് മെറ്റൽ അയോൺ ആയിട്ട് കൺവേർഷൻ ആവാം അല്ലേ മെറ്റൽ അയോൺ ആവാം അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക മെറ്റൽ അയോൺ ടു മെറ്റൽ ഈ രണ്ട് കൺവേർഷൻ ഈ ഒരു പോസിബിലിറ്റീസാണ് അവിടെ ഉള്ളത് മെറ്റൽ
അയൺ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ പോസിബിലിറ്റി നോക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെ പോസിബിലിറ്റി നമ്മൾ എന്താ പറഞ്ഞത്? മെറ്റൽ ടു മെറ്റൽ അയോൺ. അതായത് മെറ്റൽ ടു മെറ്റൽ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? എം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽ മെറ്റൽ അയോൺ ആവുന്നു. അതായത് എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ. ഈ റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. ഇതെന്താണ്? ഓക്സിഡേഷനാണ്. അപ്പോൾ നമ്മുടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ. എന്താണ് ഒറിജിനലി സംഭവിക്കുന്നത് നോക്കി നോക്കാം. അതായത് നമ്മുടെ മെറ്റലുണ്ട്, നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇപ്പം ഏതൊരു മെറ്റലായാലും ഇങ്ങനെ ഒരു റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ ഇലക്ട്രോണുകൾ അല്ലേ ഇവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇലക്ട്രോണ് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇലക്ട്രോണ് ലിബറേറ്റ് ചെയ്യുകയാണ്, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുകയാണ്? പോവുകയാണ്. ആ നെഗറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോണുകൾ അക്യുമുലേറ്റിംഗ് ഓൺ ദ സർഫസ്, സർഫസിൽ വന്ന് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റലിൻ്റെ സർഫസിൽ ഇപ്പോൾ എന്തുണ്ട്? നെഗറ്റീവ് ചാർജുകളുണ്ട് അല്ലേ. നെഗറ്റീവ് ചാർജുകളാണ് നമ്മുടെ മെറ്റലിൻ്റെ സർഫസിലുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മുടെ സറൗണ്ടിങ്ങിൽ ആരാണുള്ളത്? ഈ ഒരു സൊല്യൂഷൻ എന്താ? ഇപ്പോൾ സെഡൻ ആണെങ്കിൽ ഇവിടെ സെഡൻ എസ് എഫ് ഫോർ സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ സെഡൻ എസ് എഫ് ഫോർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയുള്ളത്? സെഡൻ ടു പ്ലസ്സും ഉണ്ട്, അതേപോലെ എസ് എഫ് ഫോർ ടു മൈനസും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലാരുണ്ട്? സെഡൻ ടു പ്ലസ് ഉണ്ട്. അതായത് ഈ സറൗണ്ടിങ്സിൽ, ഇതാണ് സറൗണ്ടിങ്. ഈ സറൗണ്ടിങ്സിൽ പോസിറ്റീവ് ചാർജുകളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ പോസിറ്റീവ് ആണുള്ളത്. അപ്പോൾ ഈ മെറ്റലിലുള്ള ഈ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ നെഗറ്റീവ് ചാർജുകൾ ഈ പോസിറ്റീവ് ചാർജിനോട് എന്ത് ചെയ്യും? അട്രാക്ഷനും വരും അല്ലേ. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഒരു ഡബിൾ ലെയർ ഫോം ചെയ്യും. മനസ്സിലായോ? ഇവിടെയാണ് ഒരു ഡബിൾ ലെയർ ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ ദിസ് മെറ്റൽ ആൻഡ് ദിസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ സിങ്ക് അതിൻ്റെ ഇതെന്താണ് ഇപ്പോൾ ചെയ്തത്? സിങ്കിനെ നമ്മൾ അതിൻ്റെ സൊല്യൂഷനിൽ വെച്ചു, ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്ത് ആ മെറ്റൽ സർഫസിൻ്റെ മുകളിൽ അതെന്ത് സംഭവിച്ചു? ആ ലിബറേറ്റ് ചെയ്ത് ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജ് വന്നു. ദെൻ സൊല്യൂഷനിലുള്ള പോസിറ്റീവ് ചാർജുമായി അതിന് അട്രാക്ഷൻ വന്നിട്ട് സംഭവിച്ച് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഡബിൾ ലെയർ ഫോം ചെയ്തു. ആ ഡബിൾ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൽംഹോൾട്സ് ഡബിൾ ലെയർ. ഓക്കെ, ഹെൽംഹോൾട്സ് Helmholtz ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, Helmholtz ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു കേസ് രണ്ടാമത്തെ നമ്മുടെ പോസിബിലിറ്റി എന്തായിരുന്നു? മെറ്റൽ അയോൺ ടു മെറ്റൽ. ഈ കേസിലും ഇതേ ഒരു സംഭവം നടക്കുന്നുണ്ട്, നമുക്കത് നോക്കി നോക്കാം. നമ്മുടെ രണ്ടാമത്തെ കേസാണെങ്കിൽ എന്തായിരുന്നു അത്? മെറ്റൽ അയോൺ ടു മെറ്റൽ എന്ന് പറയുന്ന കേസായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ ഗീവ്സ് എം മെറ്റലായി മാറുന്നു. അതായത് ഇതേതാണ് പ്രോസസ്സ്? റിഡക്ഷൻ അല്ലേ, റിഡക്ഷൻ. ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുക നോക്കി നോക്കാം. നമുക്ക് നോക്കാം, ഇതാ ഒരു ഇലക്ട്രോൺ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷനിലാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? റിഡക്ഷൻ നടക്കുന്നത് നമ്മുടെ കോപ്പറിൻ്റെ കേസിലല്ലേ. സോ സി യു സി എസ് ഒ ഫോർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇലക്ട്രോൺസ് എന്താണ് സംഭവിക്കുക? ഗെയിൻ ചെയ്യുകയാണ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിനിങ് പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും എന്താണ് സംഭവിക്കുക? ഇവിടെ നെഗറ്റീവ് ചാർജുകളായിരുന്നു സറൗണ്ടിങ്ങിൽ, സറൗണ്ടിങ്ങിലല്ല, ഈ മെറ്റൽ സർഫസിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജായിരുന്നു അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ചാർജുകൾ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ സി യു എസ് ഒ ഫോർ എന്ന് പറയുന്ന സൊല്യൂഷനിൽ ആരുണ്ട്? സി യു ടു പ്ലസ്സും ഉണ്ട്, അതുപോലെ എസ് ഒ ഫോർ ടു മൈനസും ഉണ്ട്. സോ ഇവിടെയും നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ഷൻ കാരണം കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഒരു ഡബിൾ ലെയർ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യും. ദെൻ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഓക്കെ, അപ്പോൾ ഇതും എന്തു തന്നെയാണ്? ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തന്നെയാണ്. അപ്പോൾ
രണ്ട് കേസിലും നമ്മൾ ഈ ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കേസിലും ഫോം ചെയ്യുന്ന ഈ ഒരു ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ ഈ ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ വിച്ച് ഹെൽപ്സ് ഇൻ ജനറേഷൻ ഓഫ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദെൻ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഇറ്റ്സ് അയോൺ, അല്ലേ, മെറ്റലും അതിൻ്റെ അയോണും, മെറ്റലും മെറ്റൽ അയോണും തമ്മിലുണ്ടാവുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പം ഇതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർക്കുക, എവിടുന്നായിരുന്നു, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനായിരുന്നു. സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, ദെൻ രണ്ട് കണ്ടീഷൻസ്, രണ്ട് പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താവാം, ഒന്നെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആവാം, അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആവാം, അതെന്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഓക്സിഡേഷനാണ് ഇലക്ട്രോഡിൽ സംഭവിക്കുന്നതെങ്കിൽ, ഒന്നാമത്തെ എന്താണ്, ഇലക്ട്രോഡിൽ, നമ്മുടെ ഇലക്ട്രോഡിൽ ഓക്സിഡേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിനെ എന്തെന്ന് വിളിക്കും, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ദെൻ അതുപോലെ നമ്മുടെ ഇലക്ട്രോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോഡിൽ റിഡക്ഷൻ നടന്നാൽ നമ്മൾ ആ പൊട്ടൻഷ്യലിനെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എന്ത് വിളിക്കും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ.